എല്ലാവർക്കും നമസ്കാരം ഓരോ ദേവതകൾക്കും ഛായാ സമർപ്പണം ഏഴ് ദിവസം നടത്തിയാൽ ദുരിത നിവൃത്തിയും രോഗമുക്തിയും ഫലം എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ഞാൻ തിങ്കളാഴ്ച തോറും മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് ധാര നടത്തുന്നുണ്ട് ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനം തെളിയിക്കുന്നുണ്ട് ദുരിത ദുഃഖങ്ങൾക്ക് ഒരു കുറവും വരുന്നില്ല ജന്മനക്ഷത്ര ദിവസങ്ങളിൽ മറക്കാതെ ഗണപതി ഹോമം നടത്തുന്നുണ്ട് എന്നിട്ടും തടസ്സങ്ങൾ ഒഴിയുന്നില്ല ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പോകുന്നുണ്ട് വേണ്ട വഴിപാടുകൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഒരു ഗുണവും കാണുന്നില്ല ഞങ്ങളുടെ വിഷമങ്ങൾ ഏറിയേറി വരുന്നു എന്നും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അതിനൊക്കെ പരിഹാരമാണ് ഈ പറയുന്ന ഛായാസമർപ്പണവും ഒരു ചെറിയ മന്ത്രവും നമ്മളെ ക്ഷേത്രത്തിൽ വലിയ വലിയ പൂജകൾ അല്ലെങ്കിൽ വഴിപാടുകൾ നടത്തി അതിൻ്റെ ഫലത്തിനെങ്കിലും ഏറെയാണ് നമ്മളുടെ ഈശ്വര പ്രാർത്ഥനയും അമ്പലത്തിൽ പോയി വഴിപാടുകൾ കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ അതിൻ്റെ കൂടെ ആ ദേവതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും വീട്ടിൽ നടത്തിയിരിക്കണം എന്നുള്ളതാണ് സത്യം ഏത് ദേവതയ്ക്കാണോ വഴിപാടുകൾ നടത്തുന്നത് ആ ദേവതയുടെ മന്ത്രങ്ങൾ കൂടി നമ്മൾ ജവിച്ചിരിക്കണം അപ്പോൾ വ്യത്യാസം അറിയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പതിന്മടങ്ങ് ഫലവും ലഭിക്കുന്നതാണ് പ്രാരാബ്ദങ്ങൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിൽ നിന്നും മോചനം നേടാൻ ഭക്തർക്ക് അനുഷ്ഠിക്കാവുന്ന ചില പ്രത്യേക കർമ്മങ്ങളുണ്ട് അതിലൊന്നാണ് ഛായാ സമർപ്പണം എന്ന അനുഷ്ഠാനം ഛായാ സമർപ്പണം ദേവിക്ക് അഭിഷേകത്തിന് നല്ലെണ്ണ സമർപ്പിക്കുന്ന പ്രത്യേക ആചാരമാണ് ഛായാ സമർപ്പണം പരന്ന ഒരു തളികയിൽ നല്ലെണ്ണ ഒഴിച്ച ശേഷം ആ എണ്ണയിലേക്ക് സ്വയം നോക്കണം നമ്മുടെ പ്രതിബിംബം അതിൽ കാണാൻ കഴിയും നമ്മുടെ മുഖം പ്രതിബിംബിച്ച ഈ നല്ലെണ്ണ ക്ഷേത്രത്തിൽ അഭിഷേകത്തിനായി നൽകണം നമ്മുടെ ദുരിതങ്ങളെയെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്ന പ്രതീകാത്മകമായ വഴിപാടാണ് ഛായാ സമർപ്പണം നിങ്ങൾ ഏത് ദേവനാണോ ദേവിക്കാണോ എണ്ണ സമർപ്പിക്കുന്നത് അത് അഭിഷേകം ചെയ്യാൻ പറ്റുന്ന അമ്പലങ്ങളിൽ അത് ചോദിക്കണം അഭിഷേകം ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിഷേകം ചെയ്തോളൂ അല്ല എന്നുണ്ടെങ്കിൽ നടക്കൽ സമർപ്പിച്ചാൽ മതി ഇഷ്ടദേവനോ ദേവിക്കോ ഇപ്രകാരം സമർപ്പണം ഏഴു ദിവസം നടത്തിയാൽ ദുരിത നിവൃത്തിയും രോഗമുക്തിയും ഫലമാണ് ഒപ്പം ആ ദേവി ദേവതമാരുടെ പ്രാർത്ഥനകളും ശിവഭഗവാന് ശിവക്ഷേത്രത്തിൽ ഈ ഛായാ സമർപ്പണം നടത്തിയ ശേഷം ശിവഗായത്രി ജപിക്കാവുന്നതാണ് ഓം മഹാദേവായ വിത്മഹേ രുദ്രമൂർത്തയേ ധീമഹി തന്നോ ശിവ പ്രചോദയാ എന്ന ഗായത്രി ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇതുപോലെ തന്നെ ഗണപതി ഭഗവാന് ഛായാസമർപ്പണത്തിന് ശേഷം നമ്മൾക്ക് വീട്ടിൽ ജപിക്കാവുന്നതാണ് ഈ പ്രാർത്ഥന ഗണപതി ഭഗവാന്റെ ഗായത്രി മന്ത്രം ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്ദി പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് ഇതേപോലെ തന്നെ വിഷ്ണു ഭഗവാന് സമർപ്പണം ചെയ്ത ശേഷം നമ്മൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ ഇതേപോലെ തന്നെ ദേവി ദേവീക്ഷേത്രങ്ങളിലാണ് ഛായാസമർപ്പണം നടത്തുന്നതെങ്കിൽ ഭദ്രകാളി ദേവിക്കാണ് ഛായാസമർപ്പണം നടത്തുന്നതെങ്കിൽ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് ഓം രുദ്രസുധായൈ വിത്മഹേ ശൂലഹസ്തായൈ ധീമഹി തന്നോ കാളി പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഇത് നമ്മൾ ഏത് ദേവീദേവന്മാർക്കും എന്നെ സമർപ്പിക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം അതിൽ നോക്കിയിട്ട് നമ്മൾക്ക് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് അതുകൂടാതെ തന്നെ നമ്മൾക്ക് നിത്യവും ഏഴു ദിവസം ആണ് നമ്മൾക്ക് അമ്മളമ്പലത്തിൽ ഇതുപോലെ ചെയ്യേണ്ടത് ഏഴു ദിവസം പ്രാർത്ഥിച്ച ശേഷം നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് എന്താണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കിക്കോളൂ പൈസ കൊടുത്ത് വഴിപാട് നടത്തി കൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾക്ക് ആ ദേവി ദേവതമാരുടെ പ്രാർത്ഥനകൾ കൂടി നമ്മൾ ചെയ്താലേ അത് പൂർത്തിയാകുകയുള്ളൂ